ഹലോ എവ്രിവൺ, വെൽക്കം ടു 11 ലേണിംഗ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഗവർണർ ജനറൽമാർ, വൈസ്രോയ്മാർ എന്നിവരെ പറ്റിയുള്ള ആശയക്കുഴപ്പത്തിലാക്കുന്നതും നിരവധി തവണ ആവർത്തിച്ചതുമായ വസ്തുതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ തുടരുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ്. ആ സമയത്ത് കമ്പനി അധികാരിയുടെ സ്ഥാനപ്പേര് ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു. റോബർട്ട് ക്ലൈവ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ. ബംഗാൾ പ്രവിശ്യയുടെ അധികാരം ഗവർണർ ഓഫ് ബംഗാളിൽ നിക്ഷിപ്തമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റു പ്രവിശ്യകളായിരുന്ന ബോംബെ, മദ്രാസ് എന്നിവയ്ക്കും പ്രത്യേക ഗവർണർമാരുണ്ടായിരുന്നു. 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കി. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന സ്ഥാനപ്പേര് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റപ്പെട്ടു. ആ സമയത്ത് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്ന വോറൻ ഹേസ്റ്റിംഗ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറി. അതായത് അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും വോറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബോംബെ, മദ്രാസ് എന്നീ പ്രവിശ്യകളിലെ ഗവർണർമാർ കൂടി ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ ഭരണത്തിന് കീഴിലായി. 1833 ചാർട്ടർ ആക്ട് പാസാക്കിയപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന സ്ഥാനപ്പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. അതോടെ ആ സമയത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്ന വില്യം ബെൻറ്റിക് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. അതായത് അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും വില്യം ബെൻറ്റിക് തന്നെയാണ്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വരികയും ചെയ്തു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേര് വൈസ്രോയ് എന്നാക്കി മാറ്റി. അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യ വൈസ്രോയും കാനിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ ആണ്. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വൈസ്രോയ് എന്ന പേര് വീണ്ടും ഗവർണർ ജനറൽ എന്ന് തന്നെയാക്കി മാറ്റി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ തന്നെയായിരുന്നു. 1948 മൗണ്ട് ബാറ്റൺ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ സി രാജഗോപാൽ ആചാര്യയെ ഗവർണർ ജനറലാക്കി മാറ്റി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലും സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാര്യയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചുരുക്കത്തിൽ ആവർത്തിക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വോറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വോറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി. വൈസ്രോയ്മാർ, ഗവർണർ ജനറൽമാർ എന്നിവരെ കുറിച്ച് PSC പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ചില പ്രധാന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം 1765. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വോറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വോറൻ ഹേസ്റ്റിംഗ്സ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ബംഗാൾ ടൈഗർ.
സതി, ശൈശവ വിവാഹം, ശിശുബലി എന്നിവ നിർത്തലാക്കിയത് വില്യം ബെൻഡിക്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടത് വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് വില്യം ബെൻഡിക്. ഇന്ത്യയിൽ പോലീസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഡാൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്നത് ഡാൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് ഡാൽഹൌസി പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. ഔറംഗസേബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെട്ടത് കേഴ്സൺ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭു. വൺ മാൻ ആർമി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി അറിയപ്പെട്ടിരുന്നത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന്. ആദ്യമായി ഭാരത് രത്ന നേടിയത് സി രാജഗോപാലാചാരി. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.